புது ஆளுங்க இன்னைக்கு சேர்ந்திருக்காங்க. வாங்குறேங்க. நம்மள தண்ணியானோ விளிக்கணும். உங்களை தாப்பா கூப்பிடுறேன், வாங்குங்க. തമിഴന്മാരാണെന്ന് പറഞ്ഞാ മതി. എനിക്ക് തമിഴ് അത്ര ഫ്ലൂവന്റ് അല്ല, അഡ്ജസ്റ്റ് ചെയ്തേക്കണം. ഏണ്ട ഇപ്പടി തിരുട്ട് മുഴി മുഴിക്കറേങ്ക? എന്തൂര്? ரஜினிதான் ரெண்டுபேரும் நல்ல வேலை செய்றாங்க, தொடர்ந்து வேலை கூட. என் பேரு படையப்பா, இளவசன் நடையப்பா, சொந்த ஊரு மார்த்தாண்டம். தமிழ்நாட்டிலே மூத்து மறைச்சலோ என்ன கொண்டு பப்பம். ஆதி நமக்கு வந்த காரியம் நோக்காம். എനിക്ക് പേടിയാണ് നടാ. പേടിച്ചിരുന്ന പെങ്ങളെ കാണാൻ പറ്റില്ല. യാർ നിങ്ങ? എതുക്കാ ഇങ്ങ വന്നീങ്ക? തണ്ണി 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 മത്തൻ സാപ്പിട വന്ന. തണ്ണി മത്തനില്ലേ, തണ്ണി മട്ടൻ സാപ്പിട. മര്യാദ, രണ്ടുപേരും വെളിയിൽ പോങ്ക. നിലുങ്ക. കനക, ഇത് രണ്ടുപേർക്കും കുടിക്കിറത്തക്ക് തണ്ണി വേണമാ, എടുത്തിട്ട് വാ. உங்க கையாலே கொடுங்கம்மா, மகாலட்சுமி மாதிரி அழகா இருக்கங்க. அந்த கையால ஊத்தி கொடுத்தா மனசுக்காவது நிம்மதி கிடைக்கும். உங்களுக்கு குடிச்ச மாதிரி. அப்ப போலாம்ல வெளியே? வெளியில வெளியில பைத்தியக்காரர். ആ പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് നന്നായി തമിഴ് ഒഴുകി വരുന്ന കണ്ടല്ലോ. അത് വെറും സോപ്പ്. അത്തരം സോപ്പ് വേണ്ട, അവൾ നിന്റെ പെങ്ങളുടെ മോളായിരിക്കും. അതേതോ തമിഴത്തി വേലക്കാരിയായിരിക്കും. ഇവിടെ നിന്റെ പെങ്ങളും മോളും ഇവിടുത്തെ വേലക്കാരും എല്ലാം തമിഴരാ. നമുക്കൊന്നുകൂടി അകത്ത് കിടക്കാം. എങ്കി ഒരുമിച്ച് അകത്ത് കിടക്കാം. ജയിലിന്റെ അകത്ത് പാടാ. ഇനി രാത്രി നോക്കാം. வாடி வந்து படுடி. இத வரேம்மா. பாத்திரம்லாம் கழுவிட்டல்ல? கழுவிட்டம்மா. பெங்களுடைய கூட அழியனும் உண்டி ஒன்னு மிண்டா போலும் பற்றில. கல்யாணம் கழிச்சிட்டு 20 வருஷமாயில்லே, புதிதாயிட்டு எந்தோ மிண்டாய். படிச்சது போதும், போய் படுத்து தூங்கு. അപ്പോഴേ പറഞ്ഞില്ലേ ആയിരിക്കും. പിന്നാലെ ആള് വരുത്. മല്ലേ, മല്ലയ്യാ, എന്നെങ്ക സത്തോ? ഞാൻ കേക്കറല്ലേ, എന്നാ സത്തോ? ഒന്നുമില്ല, കണവുള്ള പിശാച് വന്നിച്ച് ഭയന്നിട്ട്. തണ്ണി കുടിച്ചിട്ട് ശീഘ്രം പഠിച്ച് തൂങ്ക്. കേശു അമ്മാവും പിന്നെ എവിടെ പോയി? വലിയ വാങ്ങ ആള് ദൂരെ പോയാച്ചാ.
இந்த உதவி நான் மறக்க மாட்டேன். உங்களுக்கு கல்யாணம் ஆயாச்சா? இல்ல இல்ல, இவ்ளோ வயசாயிட்டும் இன்னும் கல்யாணம் ஆகல. இது வயசராய் மேக்கப் இருக்கியா? அதுதான் சினிமா ஹீரோ மாதிரி இருக்கீங்க. அடங்கப்பா, உன்னை நான் மறக்க மாட்டேன் காதலியே. நானும் தான். வரட்டுமா? மாமா, உன்னை நான் மறக்க மாட்டேன். சரியாக தரம் வா. பிடிக்கடா, பிடிச்சு. அவள் வரும். நின்ற பெங்கட மோள ஆரோடும் பரையருது என்று பறஞ்சிட்டு வந்த காரியம் அவளோடு தொடர்ந்து பார. சூப்பரா இருந்துச்சு, ரொம்ப சுகமா இருந்துச்சு. யார் பறஞ்சது எனக்கு பாட தெரியாதுன்னு. சொப்னத்தில் எந்த என ஏது மர மண்டலம் மட்டும் പിന്നെ എങ്ങനെ ഈ പ്രേമം എന്ന് പറയുന്നതിനെ കുറിച്ച് നിനക്കൊരു മണ്ണാം കട്ട അറിഞ്ഞൂടാ. നോക്ക്, നമ്മൾ രണ്ടടി മുമ്പോട്ട് വെക്കുമ്പോ അവള് മാര് നാലടി പുറകോട്ട് പോകും. പിന്നെ നമ്മൾ രണ്ടടി മുമ്പോട്ട് വരണം, അപ്പൊ അവള് മാര് പിന്നെ രണ്ടടി പിന്നോട്ടേക്ക് പോകും. പിന്നീട് നമ്മൾ ഒരു വലിയ ഗ്യാപ്പ് കൊടുക്കും, അപ്പോൾ അവരിലൊരു നിരാശാബോധം വളരും. അപ്പൊ അവര് രണ്ടടി കൂടി മുമ്പോട്ടേക്ക് വരും. കാരണം കുട്ടിക്ക് രണ്ടടി തരാനാ? അല്ല, പ്രേമിക്കാൻ. പിന്നെ നമ്മൾ എത്ര ഒഴിഞ്ഞു മാറിയാലും വിടില്ല, അവരുടെ കണ്ണുകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ദുഷ്ടനാ നീ, ഇതൊക്കെ എന്റെ നല്ല പ്രായത്തിൽ നിനക്ക് എന്നോട് പറഞ്ഞുതരായിരുന്നില്ലേ. എടാ കണ്ണേ, ഇനി നീ പാറുവിനെ കാണുമ്പോ ഈ ഗൗരവൊക്കെ കളഞ്ഞ് വളരെ സ്വീറ്റ് ആയിട്ട് പിയാറു എന്ന് വിളിക്കണം. പിയാറു, കറക്റ്റ്. പിന്നെ പ്രേംനസീറിനെ പോലെ നല്ല മനോഹരമായൊരു ചിരി ഒന്ന് ചിരിക്കൂ. ഈ രൂപത്തെ നീ ശബ്ദേ വരൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളെ വർണ്ണിച്ച് പൊക്കി പൊക്കി സംസാരിക്കണം. അതൊക്കെ ഏത് പെണ്ണിന് ഇഷ്ടാ? മതി മതി മതി, എനക്ക് എല്ലാം മനസ്സിലായി. ഈ ആക്രാന്തമാണ് കുഴപ്പം, കുറച്ചൊക്കെ കൺട്രോൾ വേണം. അയ്യോ പാറു, പാത്ത എല്ലാ കൺട്രോളും പോയിടുമേ. ഈ ഫോട്ടോ കയ്യിൽ വെച്ചോ, കൺട്രോൾ പോകുമ്പോ ഭഗവാനെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാ മതി. ഏത് ഫോട്ടോയാ നീ എടുത്തു കൊടുത്തത്? ശ്രീകൃഷ്ണന്റെ. ഒട്ടും കൺട്രോൾ ഇല്ലാത്ത ഭഗവാന്റെ പടമാണല്ലോ നീ കൊടുത്തത്. പുള്ളിക്കാരന് തന്നെ ഭാര്യമാര് 16,800. ഇതെന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം. എന്റെ ലൈഫിൽ ഇത് 116,000 ടൈം അണ്ണാച്ചി. എല്ലാരുടെ ലൈഫിലും ഫസ്റ്റ് അടിച്ചിട്ട് സെക്കൻഡ് അടിക്കാൻ പറ്റൂല്ലേ. കുടി അണ്ണാച്ചി, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? നാളെ മുതൽ ഇത് ഇല്ലാതെ ഉറക്കം വരില്ല. ഈ മദ്യത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? ഇത് കഴിച്ചാൽ അറിയാത്ത ഭാഷകൾ സംസാരിക്കാം, ഏത് പേടിത്തൊണ്ടനും ധീരനാകാം, വഴിയെ പോകുന്നവരുടെ തല്ലി മേടിക്കാം, ബന്ധുക്കളെ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് ചാറാം. മനസ്സിലെ വേദന ജാസ്തി എടുക്കണ കുട്ട, അതിനാലതാ കുടിക്കണ. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയാണ് കണ്ണയ്യക്ക്. എന്ത് മദ്യം? ഏയ്, കണ്ണയ്യക്ക് പാർവതിയെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നെ വിഷമിപ്പിക്കണം, അവൻ അതിന് കഴിയില്ല. നീ വിഷമിക്കണ്ട, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്നെ പരിഹാരം? എന്റെ കാല് മുറിച്ചെടുത്ത് അയാളെ കാണിച്ചാൽ പ്രശ്നങ്ങളൊക്കെ തീരുന്നുണ്ടെങ്കിൽ നമുക്കത് കാണിക്കാന്ന്. അമ്മാ, അമ്മാ, എന്നടി കൊഞ്ചം വെളിയില വായേ, യാര് വന്നിക്കാൻ പാറ്. യാരായിരുന്നാലും ഇപ്പൊ വര മുടിയാതെ വേലയർക്ക്. യാരെന്ന് പറഞ്ഞാ അമ്മ വരും. മാമ, അമ്മയുടെ കുട്ടൻ. മല്ലിക, കൊഞ്ചം പാത്തുക്കുമാ. വേണ്ട വേണ്ട, ഇവിടെ നിക്ക. എന്താ കുട്ടാ ഇതൊക്കെ? ഇങ്ങനെയല്ലാതെ അളിയൻ കണ്ട പ്രശ്നാവില്ലേ? യാരിത് വന്നിട്ടിയാ? വാങ്ക വാങ്ക. എന്നടി മുഖത്തൊരു മാറി വെച്ചിരിക്ക. വന്നിരിക്കുന്നത് ഏ മച്ച, ഓൻ തമ്പി. என்ன மச்சா, கால் வலி இருக்கா? ஏய் என்ன மாமா, சௌக்கியமா? டேய் கண்ணையா, உனக்கு என்னடாச்சு, டென்ஷனா? அதெல்லாம் ஒண்ணு இல்ல வள்ளி. மச்சா வந்திருக்கேன், ஆட்டுக்கறி குழம்பு, மீன் வறுவல், கோழி சூப்பு எல்லாம் ரெடி பண்ணுங்க. ஏன்னா எனக்கு தெரிஞ்சு இப்பதான் மச்சா முதல் முதல்ல நம்ம வீட்டுக்கு வந்திருக்கான். என்னடி என்ன வள்ளி பாத்துட்டு இருக்க, உள்ள கூட்டிட்டு போங்க. எவ்வளவோ பேச வேண்டியிருக்குமே, போங்க எல்லாரும் உள்ள வாங்க. மச்சா பாத்து போங்க. ഇതിലും ഭേദങ്ങ് കണ്ടിച്ചു കളയായിരുന്നു. എന്തോന്ന്? അധികം താമസിയാതെ നിന്റെ ആഗ്രഹം പെരുമാൾ സാധിച്ചു തരും.
ഇത് വിചിത്രയും സുചിത്രയും കുറുപ്പിന്റെ മക്കളാ. നീ പോയപ്പോ ഇവരുണ്ടോ? ഇല്ല ഇല്ല. ആ ഇത് നാലും കേശുവിന്റെ മക്കളാ. ഇയാള് ഞാൻ സ്വന്തല്ലേ, രേവതി. ഓ രേവതി കുട്ടി, നമ്മുടെ കുട്ടന്റെ കുട്ടനെങ്കെ കാലു വെച്ച് കെട്ടായിരിക്കും. എന്ന അതെ അതെ, മുറി ഉണങ്ങിയിട്ടില്ല, കുറച്ച് സെപ്റ്റിക്കായി, മരുന്ന് വെച്ച് കെട്ടി. കണ്ടില്ലേ, ആ മുഖത്ത് നല്ല വേദന ഫീൽ ചെയ്യുന്നുണ്ട്. അറിയില്ലേ കുട്ടൻചേട്ടന്റെ കാല് പോയ വിവരം? നീന്തുന്നു പഴം ഇനി വേണ്ടി വരും. പിള്ളേരുടെ ഒരു തമ. എന്താ എല്ലാരും നോക്കി നിൽക്കുന്നത്? പരിചയപ്പെടലൊക്കെ കഴിഞ്ഞില്ലേ? ചേച്ചി ഇന്നൊരു ഉഗ്രൻ സദ്യ ഒരുക്കണം, നോണൊക്കെ കഴിക്കുമല്ലോ അല്ലേ? പിന്നെ മാമ കോഴി കരിഞ്ഞാ റുമ്പ് പിടിക്കും. രണ്ട് കോഴിയെ തട്ടിക്കോ, ഇവർ ഫ്രൈ ചെയ്തോ. കൂടി മേടിച്ചോ, ഫ്രൈ ഉണ്ടേ, ഫുള്ള് വാങ്ങിക്കാം. എന്താ എല്ലാരും നോക്കിയിരിക്കുന്നത്? അടുക്കളയിലേക്ക് പോകുള്ളൂ, എനിക്കും കൂടെ തരണം. ഈ വടി വെച്ച് ഞാൻ കുറച്ച് നേരം കളിക്കട്ടെ. അയ്യോ, എല്ലാരും റൊമ്പ സന്തോഷമായിരിക്കീങ്ക. കുട്ടന്റെ കാല വെട്ട സ്വണ്ണ ഏൻ കിട്ടേയും, അത് വെട്ടിയെടുത്ത കണ്ണയും കിട്ടിയും. എന്താ ആർക്കൊരു ദേഷ്യം ഇല്ലാത്തത്? അതിന് ഇവന്റെ കാല് മുറിച്ചിടൂ. തിന്നോ തിന്നോ. കാല് മുറിച്ചു എന്ന് കരുതി ഇനി ദേഷ്യം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, നഷ്ടപ്പെട്ടോ ഒന്നും തിരിച്ചു കിട്ടൂലല്ലോ എന്നാ പറയാൻ വന്നത്. ശരിയാ, നിന്റെ കാല് നിനക്ക് കിട്ടില്ല. ഡബിൾ റൂം അല്ലേ, ഇട്ട് തരാം. ഓക്കെ, രാമചന്ദ്രൻ ഡബിൾ റൂം. നിങ്ങൾക്ക് ആളെ മാറിപ്പോയി തന്നെ. എതുക്ക് ഓർഡറ എല്ലുമോ മർമ്മ നാനല്ല, നിങ്ങൾ തിരഞ്ഞു നടക്കുന്നയാൾ നാനല്ല. അപ്പടി നാ സൊന്നണാ? ഇല്ല ഇല്ല. അഡ്രസ്ല യാരു എങ്ക ഇരിക്കാന്ന് പാത്ത് സൊല്ലു. എന്നടാ കൈ നാട്ടുന്നത്? ആനന്ദ കുട്ടൻ, ഇയാളെ എനിക്കറിയാം. പക്ഷേ ചോറ് തരുന്ന കൈക്ക് ഞാൻ കടിക്കില്ല സർ. അപ്പോ ഉണക്ക് നാളെ തെരിയോ? മാവണ നീ അവനെ യാരും കാട്ടല, ഉന്നെ കൊണ്ണിടും. ആളെ ഞാൻ കാണിച്ചു തരില്ല, വീടു കാണിച്ചു തറാം. ഇറങ്ങി വാ. ചിപ്പ, എങ്കൂരിലെ കല്യാണത്തിന് മുന്നാടി ഇതുമാരെല്ലാം വരമാട്ടാങ്ക. അത് ഉങ്ക ഊരിലെ മട്ടയില്ലേ, ഇങ്ക കേരളാലെ അപ്പടി. ഇറങ്ങി വാടി. എതുക്ക് മാമന്റെ നൈറ്റിലെ കൂപ്പിട്ട? ഇപ്പത്താ ലവ് വന്നിച്ചാ? ഒരു കാര്യം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചതാ, അല്ലാതെ ആ കണ്ണയ്യ നീ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. അവൻ വെറും പാവം, വൃത്തികെട്ട ഒരു സ്വഭാവവും ഇല്ല, രൊമ്പ നല്ലവൻ. അപ്പടിയാ? ആ സത്യം എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാ. അപ്പൊ കല്യാണത്തെ സീക്രമാ മുടിച്ചിട്ടില്ല? അത് തന്നെ. രേവതി സമ്മതിക്കുമോ? ശവം. എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും? ഇവിടെ ഒരൊറ്റ കിണറേ ഉള്ളൂ മോളെ, അതിൽ നിന്നാണ് എല്ലാരും വെള്ളം കോരി കുടിക്കുന്നത്. എല്ലാരുടെയും നിന്നെ അതി കെട്ടി താത്തേനെ. ഏയ്, കണ്ണയ്യെ കൊണ്ട് നിന്നെ കെട്ടിക്കുന്ന കാര്യം പറഞ്ഞു. അതെല്ലാം മുടിയത്. ഈ ദുരിതത്തി നിന്നെ കര. ഏ അടുത്തത് നീ നീ ഉറങ്ങിയില്ലേ? ഉറങ്ങിയായി രംഗം കാണാൻ പറ്റുമോ? ഞാൻ ഇവളോട് ഒരു കുടുംബ പ്രശ്നം പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. ഈ പാതിരാത്രിക്കോ? പകല് പറഞ്ഞൂടായിരുന്നോ? രാത്രി തോന്നിയ കാര്യം രാത്രിയല്ലേ പറയാൻ പറ്റൂ. ഇവള് പറ്റില്ലെന്ന് പറഞ്ഞല്ലേ. എന്ത്? എന്നെ തമിഴറിയാൻ പാടില്ലാത്ത മണ്ടി ഒന്നും ആക്കണ്ട കുട്ടേട്ടൻ. മുടിയാതെ എന്ന് പറഞ്ഞാ പറ്റില്ലെന്നല്ലേ അർത്ഥം?
അർത്ഥം ശരി തന്നെ, പക്ഷെ മൊത്തത്തിൽ മാറ്റർ നീ ഉദ്ദേശിച്ചല്ല. എതുക്കാ നീ ഇപ്പൊ ഇങ്ങനെ വന്നേ? പോയി പടറി, നീ പോയി പട്ടി. അയ്യോ പട്ടി എന്നല്ല, പടറി എന്ന് അവള് പറഞ്ഞത്. പോയി കിടന്ന് ഉറങ്ങാൻ. മര്യാദയാ പൈസേ, ഇല്ലെ പല്ല ഉറച്ചിടുവൻ. ജാഗ്രത, ഇവക്ക് വട്ടാന്നാ തോന്നണേ. വട്ടോ പൈത്യം? അടിയേ നയാ തരുമാ, കോവിൽ പട്ടി തിരുപ്പതി പെരുമാളോട് ഒരേ പൊണ്ണ്. പാർവതി മാമാ, അയ്യോ ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. നിർത്തൂ നിർത്തൂ. എന്നാ ഇതാണ് വീട്? ചിന്നപ്പാ. എന്നപ്പാ? ഇറങ്ങളാം പാപ്പാ. ആമാപ്പാ. ഞാൻ പോട്ടെ. പാ വണ്ടിയിലെ ഉക്കാറപ്പാ. ശരിപ്പാ. அண்ணா, நான் ஒரு விஷயத்தை சொன்ன கோபத்துல சத்தம் போடக்கூடாது, இந்த வீட்டை எரிக்க கூடாது, கொலை பண்ணக்கூடாது. உங்க பார்வதி மலையாளி மாமனும் இந்த ராத்திரியில குஞ்சுக்கிட்டு இருக்காங்க பாருங்க, அங்க பாருங்க. நல்ல உமாரி நடிச்சு என்ன ஏமாத்திட்டு இருக்கு. உன் கால நடா தலைய சிவ. நில்லுங்க, இதுக்கு தான் சொன்ன வேண்டாம், நாளைக்கு வச்சுக்கோ. வாங்க பார்வதி. பாரு மாமா, கண்ணனை பத்தி நீ எவ்வளவு நல்லதா சொன்னாலும் என் மனசை நான் மாத்திக்கவே மாட்டேன். தயவு செஞ்சு இனிமே இந்த விஷயத்தை எடுக்காத. அதல்ல தே ஜீவிதம் கட்டப்போ.